നമസ്കാരം എല്ലാവർക്കും, ഹാപ്പി ക്രിസ്മസ്. നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. ക്രിസ്മസിൻ്റെ ദേവാലയത്തിലൊക്കെ പോയി വന്നതിന് ശേഷമുള്ള നമ്മൾ നാടിൽ മുഴുവൻ ചുറ്റി നടന്ന് പുൽക്കൂടുകളും മറ്റ് ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, ഈ ഒരു വർഷത്തെ ക്രിസ്മസ് കോവിഡിന് ശേഷം എല്ലാവരും നന്നായി തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വ്യത്യസ്തമായ പുൽക്കൂടുകൾ, ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഒരുപാട് വലിയ വലിയ പുൽക്കൂടുകൾ നാട് മുഴുവനുണ്ട്. അതെല്ലാം കാണാനും ആസ്വദിക്കാനൊക്കെയായിട്ട് നമ്മൾ സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായൊരു പുൽക്കൂട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാലക്കുടി മുരിങ്ങൂരുള്ള ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിലാണ്. ഇവിടെ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേസ്റ്റ് പോകുന്നത് പേനയാണ്. അതുകൊണ്ട് തന്നെ സീറോ വേസ്റ്റ് പദ്ധതി എന്ന രീതിയിൽ ഇവരൊരു പുൽക്കൂട് ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ പരിസരത്തും വീടുകളിൽ നിന്നായിട്ട് വേസ്റ്റ് വരുന്ന പേനകളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളും മാത്രം ഉപയോഗിച്ച് ഒരു മനോഹരമായ പുൽക്കൂട് തയ്യാറാക്കി പ്രകൃതി സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവിടെയാണ് ഇവർ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള വരാന്തയിലാണ് പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വ്യത്യസ്തമായ കുപ്പികൾ, വേസ്റ്റ് കുപ്പികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കാണുന്നുണ്ടോ, അതായത് പേനകൾ, വ്യത്യസ്തമായ പേനകൾ ഇങ്ങനെ നിരത്തി നല്ല ഭംഗിയിൽ ഇവർ അറേഞ്ച്. തീർത്തും ഒരു അത്ഭുതം തന്നെ തോന്നി, അതോടൊപ്പം തന്നെ ആശ്ചര്യം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഇന്ന്, കാരണം ഒരുപാട് പുൽക്കൂടുകൾ ഈ ദിവസങ്ങൾ, ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ കണ്ടതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പുൽക്കൂട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മൾ കളയുന്ന കുപ്പികൾ, വേസ്റ്റായിട്ട് കളയുന്ന കുപ്പികളെല്ലാം കുട്ടികൾ കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് ഇവർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ സോഡയുടെ അടപ്പാണ്, അത് കളക്ട് ചെയ്തിട്ട് ഈ പരിസരത്തും പുറത്തുള്ള ഇതെല്ലാം കളക്ട് ചെയ്ത് അത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നടുക്ക് ഭാഗത്തായിട്ട് വളരെ രസമായിട്ട് ടോപ്പുകൾ, പേനയുടെ ടോപ്പുകൾ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു അലങ്കാരമാണ് ഇവർ പുൽക്കൂടിനെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേസ്റ്റ് കുപ്പികൾ പേന വെച്ചിട്ട് തന്നെ ഒട്ടിച്ചിട്ടുള്ളൊരു ചെറിയൊരു കുളം പോലെ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുരിങ്ങൂര് ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ സിസ്റ്റർ സോജ ജോസഫ് എസ് എ ബി എസ് ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് സിസ്റ്ററിനോട് ചോദിക്കാം, സിസ്റ്ററെ, നമ്മളീ ഒരു ക്രിസ്മസിന് നമ്മളിപ്പോൾ മാധ്യമങ്ങളോടെ എല്ലാം കാണുന്നുണ്ട് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയുള്ള പുൽക്കൂടുകൾ മത്സരങ്ങളാണ്. ആ ഒരു സ്ഥാനത്താണ് ഈ ഒരു ഈ സ്കൂളിൽ ഇങ്ങനൊരു സീറോ വേസ്റ്റ് പദ്ധതിയിൽ ഇങ്ങനൊരു പുതിയൊരു, അതായത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു ആശയം ഉൾക്കൊണ്ടുള്ളൊരു പുൽക്കൂട്, എങ്ങനെയായിരുന്നു ഇങ്ങനൊരു കൺസെപ്റ്റിലേക്ക് വന്നത്? പ്രത്യേകമായി പ്രകൃതിയെ സ്നേഹിച്ച്, പ്രകൃതിയെ അനുഭവിച്ച്, പ്രകൃതിയെ സ്വന്തമാക്കി ജീവിക്കുന്ന ഒരു മോട്ടോയാണ് നമ്മുടേത്. അപ്പോൾ കുട്ടികൾക്കും ആ ഒരു പരിശീലനം നമ്മൾ ആരംഭത്തിൽ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് സന്ദേശം നമുക്ക് കൊടുക്കുക എന്നുള്ളത് ആരംഭത്തിലേ തന്നെ ഉണ്ടായൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് കുട്ടികൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന അല്ലെങ്കിൽ കളയുന്ന പെൻ ഉപയോഗിച്ച് പെന്നിലെ ഓരോ കാര്യങ്ങളും എടുത്തുകൊണ്ട് റീഫില്ലായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പായിട്ടും അതെല്ലാം കളക്ട് ചെയ്ത കുട്ടികളുടെ തന്നെ ഒരു ശേഖരണമാണിത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നന്നായി ഒരു പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം, ചെറിയ ഒരു സംരംഭമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം പ്രകൃതിയിൽ നിന്ന് തന്നെ മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു അനുഗ്രഹമായി തോന്നി. അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിനോട് കൂട്ടിയായിരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പതിനായിരത്തിലധികം പേനകളാണ് ഈ കുട്ടികൾ ഈ ഒരു പുൽക്കൂട് നിർമ്മാണത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പേനകൾ അവർ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അത് വളരെ മനോഹരമായിട്ട്, ഇപ്പോൾ ഈ ഒരു സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരേ തരത്തിലുള്ള പേനകൾ ഒരേ രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഇതേ രീതി തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് ഈ കുട്ടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തീർത്തും അത് ഒരു അത്ഭുതം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ്. ഇങ്ങനൊരു ആശയവും അതോടൊപ്പം തന്നെ അവർ ചെയ്തു വെച്ചതും ഏകദേശം ഒരു മാസത്തോളം എടുത്തു ഈ കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾ അവരുടെ പഠനം കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവർ ഈ പുൽക്കൂട് നിർമ്മാണം ചെയ്യുന്നതിനും ഈ ഒരു മനോഹരമായ പുൽക്കൂട് ഇവിടെ പൂർത്തിയാക്കിയതിലും. ഈ
ഈ ഒരു വ്യത്യസ്തമായ പുൽക്കൂടിൻ്റെ പിന്നിലുള്ളത് ഇവിടുത്തെ LF സ്കൂളിലെ മലയാള അധ്യാപകനും അതുപോലെ തന്നെ സ്കൗട്ടിൻ്റെ മാസ്റ്ററുമായ ഡോണൽ മാഷാണ്. സാർ ഇപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. സാർ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം സാറിന് തന്നത്? ഞങ്ങൾ സ്കൗട്ടിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഇതാണല്ലോ. അപ്പം തന്നെ പ്രകൃതിയിലെ ക്ലീനിങ്, പരിസരം ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയിപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റുവട്ടം കണ്ട ഈ പെന്നുകൾ ഞങ്ങളുടെ പിള്ളേരെ പെറുക്കെടുത്ത് അവർ ചോദിച്ചു, മാഷെ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതിങ്ങനെ വലിച്ചെറിയപ്പെട്ടതാണല്ലോ. അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലൊരു ക്ലിക്ക് ചെയ്തു. ഞാൻ ആ സന്ദേശം സിസ്റ്ററുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് നമുക്ക് ക്രിസ്മസൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പുതിയ ഐഡിയ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ, ഒരാശയം കിട്ടുന്ന രീതിയിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാമെന്ന്. പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊരു ആശയം ഉൾക്കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഒരു സീറോ വേസ്റ്റ് രീതിയിൽ ഒരു പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു പുൽക്കൂടാണ് ഇപ്പോൾ കാണുന്നത്. അത് വളരെ മനോഹരമായിരിക്കുന്നു. ഒരേ തരത്തിലുള്ള പേനകൾ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ ഒട്ടിച്ച് വെച്ചാണ് അവർ ഈ ഒരു പുൽക്കൂട് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നത് ട്രീ, അതും പേന വെച്ച് തന്നെയാണ് ഇവർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരേ തരത്തിലുള്ള ഒരേ കളറും ഒരേ രീതിയിലുള്ള പേനകൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് ടോപ്പ് വരെ കൊണ്ടുവന്നിട്ടാണ് അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ട്രീ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ ടോപ്പുകളും വെച്ച് അതിനൊരു ഭംഗി താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നക്ഷത്രമാണ്. നക്ഷത്രം അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. അത് റീഫില്ല് മാത്രം ഉപയോഗിച്ചാണ് അവർ ആ നക്ഷത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. നടുക്ക് പേനയുടെ ആ ഒരു ടോപ്പ് ഭാഗത്ത് വരുന്നതും അതുമാത്രം വെച്ച് ഭംഗിയാക്കി ചുറ്റിനും റീഫില്ലുകൾ മാത്രം വെച്ചിട്ടുള്ളൊരു സ്റ്റാറും അതും ഈ ഒരു പുൽക്കൂടിന് വളരെ ഭംഗിയേകുന്നതാണ്. ഞങ്ങൾ ഫ്രീ പീരീഡിലൊക്കെ സാറിനൊപ്പം വരും, പേന കളക്ട് ചെയ്യും, എന്നിട്ട് കാർഡ്ബോർഡിലൊക്കെ ഒട്ടിച്ച് എല്ലാം ചെയ്യും. പിന്നെ എക്സ്ട്രാ കുറച്ചേരം നിന്ന് അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് കിട്ടിയ പേനകളും പിന്നെ ഞങ്ങൾ കളക്ട് ചെയ്തും എല്ലാം ക്ലാസ് പല ക്ലാസ്സിൽ നിന്ന് പിള്ളേരും ഒരുമിച്ച് വന്നിട്ടാണ് ചെയ്തത്. ആഘോഷങ്ങളെല്ലാം അതിൻ്റെ എക്സ്ട്രീമിൽ തന്നെ കൊണ്ടാടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികളെല്ലാം. എന്നാൽ ആഘോഷങ്ങൾക്കെല്ലാം ഒരു നന്മയുടെ കണ്ടന്റ് ഉണ്ടെങ്കിലോ? തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ സ്കൂളിലെ കുട്ടികൾ ചെയ്തതുപോലെ ഈ ഒരു സീറോ വേസ്റ്റിൽ പ്രകൃതിക്ക് ദോഷമാകാത്ത രീതിയിൽ ഒരു പുൽക്കൂട്, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പുൽക്കൂടുകൾ ഉണ്ടാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രകൃതിക്ക് ഒട്ടും ദോഷമല്ലാത്ത രീതിയിൽ മനോഹരമായ ഒരു പുൽക്കൂട് നിർമ്മിക്കാൻ ഈ കുട്ടികൾ കാണിച്ച മനസ്സും അതിന് കാണിച്ച ഒരാശയം തീർത്തും ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ട്രീ ആയാലും ഒപ്പം എൻ്റെ പിന്നിലുള്ള ഈ ഒരു സ്റ്റേജ് ആയാലും പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതെ പേപ്പർ കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ലോകത്തിന് ഒരു മാതൃകയാണ്. ഈ ആഘോഷങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു നന്മ കണ്ടുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന രീതിയിൽ, പ്രകൃതിക്ക് ഭൂമിക്ക് നന്മയാകുന്ന രീതിയിൽ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുവാൻ നമുക്കാകട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.